വർഷത്തെ വായനാദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. ആ വീഡിയോയുടെ അവസാനം ഞാൻ വായനാക്കുറിപ്പ് എങ്ങനെ എഴുതേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വായനാക്കുറിപ്പ് എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വായനാക്കുറിപ്പ് എഴുതുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിനകത്ത് എങ്ങനെയാണ് ഈ വായനാക്കുറിപ്പ് എഴുതേണ്ടതെന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങൾ, അതിൻ്റെ റോളുകളും, രണ്ടാമത്തെ ഭാഗത്ത് ഒരു സാമ്പിൾ വീഡിയോ, ഒരു സാമ്പിൾ വായനാക്കുറിപ്പുമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം ഇതിൻ്റെ റോളുകൾ, വായനാക്കുറിപ്പ് എഴുതുന്നതിൻ്റെ റോളുകളാണ്. അപ്പോൾ ഇനി വരുന്ന സ്ക്രീനുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് റോളുകൾ നോക്കാം. ഒരു വായനാക്കുറിപ്പ് എഴുതുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുറിപ്പൊന്ന് എടുത്തു നോക്കുമ്പോൾ വായിച്ച പുസ്തകത്തിൻ്റെ കഥ നമുക്ക് ഓർമ്മ വരണം. മാത്രവുമല്ല നമ്മുടെ ഈ കുറിപ്പ് വായിക്കുമ്പോൾ ഇതുവരെ ഈ ബുക്ക് വായിക്കാത്തവർക്ക് അതൊന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നണം. അതിൻ്റെ കഥ ഓർമ്മ വരണമെന്ന് പറയുമ്പോൾ കഥയുടെ രത്നചുരുക്കം മാത്രം മതി കേട്ടോ, ക്ലൈമാക്സ് ഒരിക്കലും വെളിപ്പെടുത്തരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകം ഏത് വർഷം പബ്ലിഷ് ചെയ്തു, അതിൻ്റെ റൈറ്റർ ആരാണ്, എത്രാമത്തെ പതിപ്പാണ് നമ്മൾ വായിച്ചത്, മറ്റു ഭാഷയിലുള്ള പുസ്തകമാണെങ്കിൽ അതിൻ്റെ മറ്റു ഭാഷയിലുള്ള പുസ്തകത്തിൻ്റെ പരിഭാഷയാണെങ്കിൽ പരിഭാഷ നടത്തിയത് ആര് എന്നൊക്കെ വായനാക്കുറിപ്പിൽ വേണം. മൂന്നാമത്തെ പോയിന്റ്, ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതായത് അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്നൊക്കെ എഴുതണം. നാലാമത്തെ പോയിന്റ്, ഏത് സാഹിത്യശാഖയാണ് എന്നും ഈ ബുക്കിന് എന്തൊക്കെ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അവാർഡ് എന്നിവ കിട്ടിയിട്ടുണ്ട് എന്നും പറയണം നമ്മൾ. അഞ്ചാമത്തെ പോയിന്റ്, ഈ ബുക്കിന്റെ എത്ര കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം. കൂടുതൽ കോപ്പി വിറ്റഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിന് അതിനനുസരിച്ച് മൂല്യമുണ്ട് എന്ന് ഈ കുറിപ്പ് വായിക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ടാണ് എത്ര കോപ്പി വിറ്റഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടത്. നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പഠിച്ചില്ലേ, അപ്പോൾ ആസ്വാദനക്കുറിപ്പിലുള്ളതുപോലെ വർണ്ണന, ഇഷ്ടപ്പെട്ട ഭാഗം ഇതൊന്നും ഒരു വായനാക്കുറിപ്പ് എഴുതുമ്പോൾ എഴുതേണ്ടതില്ല. പിന്നെ ആസ്വാദനക്കുറിപ്പിലുള്ളതുപോലെ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ വീക്ഷണം ഇതൊന്നും വായനാക്കുറിപ്പിൽ എഴുതണ്ട. വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം വായനാക്കുറിപ്പിൻ്റെ സാമ്പിൾ. നമ്മൾ ഇന്ന് ടോട്ടോച്ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിൻ്റെ ഒരു വായനാക്കുറിപ്പാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ വായനാക്കുറിപ്പ് എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടോളൂ. അതിനുശേഷം നിങ്ങളും ഓരോരുത്തരും വായിക്കുന്ന പുസ്തകങ്ങളുടെയൊക്കെ സാമ്പിൾ എഴുതണം, ഇങ്ങനെ വായനാക്കുറിപ്പ് എഴുതണം കേട്ടോ. തെറ്റ്സുകോ കുറിയോനാഗിയായി വളർന്ന ടോട്ടോച്ചാൻ അവളുടെ സ്കൂളിനെക്കുറിച്ചും പ്രിയപ്പെട്ട കൊബയാഷി മാസ്റ്ററിനെക്കുറിച്ചുമുള്ള വിശേഷണങ്ങളാണ് ഈ ബുക്കിൽ മുഴുവനും ഉള്ളത്. ആത്മകഥാ സാഹിത്യശാഖയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ പുസ്തകം സർഗാത്മക വിദ്യാഭ്യാസ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1981 ജാപ്പനീസ് ഭാഷയിൽ പുറത്തിറങ്ങിയ പുസ്തകം 1992 പ്രശസ്ത കവി അൻവർ അലി മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തു. ജാപ്പനീസിലെ ഒരു ബെസ്റ്റ് സെല്ലറാണ് ടോട്ടോച്ചാൻ. ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക പ്രധാന ഭാഷകളിലേക്കും ഈ പുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഏതാണ്ട് 100,000+ കോപ്പി വിൽക്കപ്പെട്ടു. 2014 ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ടോമോ എന്ന സ്കൂളിനെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളും വായിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഏതാണ്ട് 60 ചെറുഭാഗങ്ങളിലായി 209 പേജിലാണ് ഈ ബുക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ ഏതാണ്ട് 20 പേജുകളിലായി കഥാവശേഷം, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ള രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട്. അമ്മയുടെ വിരലിൽ തൂങ്ങി ജിയോഗോക്ക സ്റ്റേഷനിൽ വന്നു നിൽക്കുന്ന ടോട്ടോയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു ടോട്ടോയുടെ കുറുമ്പുകൾ. 1 വെച്ച് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടോട്ടോയെ അതിൻ്റെ ആകുലതയും വിഷമവും അറിയിക്കാതെ പുറത്താക്കപ്പെട്ടതിൻ്റെ അപകർഷത ഈ പ്രായത്തിൽ തോന്നാതിരിക്കാൻ ഇതിലും നല്ല സ്കൂൾ അമ്മയ്ക്കറിയാമെന്ന് പറഞ്ഞ് ലഘൂകരിച്ചു. പുതിയ സ്കൂൾ കണ്ട് അത്ഭുതപ്പെടുന്ന ടോട്ടോയുടെ വികാരം അതേപടി മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. നിക്ക് ഈ സ്കൂൾ നന്നേ ഇഷ്ടമായി എന്ന ഒറ്റ വാക്യത്തിൽ അവളുടെ കുറുമ്പെല്ലാം പുറത്തു വന്നു. സ്കൂളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും ബാക്കിയായി ദാ നോക്ക്, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയായെന്ന് കൊബയാഷി മാസ്റ്റർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ടോമോ സ്കൂളിൽ ടോട്ടോ വളരെ കംഫർട്ടബിൾ ആയിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂൾ അസൈൻമെൻസിലോ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിലോ ഒക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ചോദിക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ താഴെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക.